ഹലോ ഗ്രേപ്പ് മീഡിയസിലേക്ക് സ്വാഗതം. മമ്മൂട്ടി ഏജന്റ് എന്ന സിനിമയിൽ അഭിനയിക്കുന്ന കാര്യം വലിയ ചർച്ചാ വിഷയമായ ഒരു കാര്യം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് തെലുങ്കിൽ പോയിട്ട് മമ്മൂട്ടി ഒരു വില്ലൻ വേഷം ചെയ്യുക എന്ന് പറയുന്നത് മമ്മൂട്ടി ആരാധകരെ സംബന്ധിച്ചിടത്തോളം അത്ര ഇഷ്ടമുള്ള ഒരു കാര്യങ്ങളൊന്നും അല്ല. അതേപോലെ തന്നെ പലരിലും അതൊരു ഇഷ്ടം ഉണ്ടാകുകയും ചെയ്തൊരു കാര്യം കൂടിയാണ് എന്നും എടുത്തു പറയാം. വേറെ ഒന്നുമല്ല, ഈ ഒരു സിനിമ വരുമ്പോഴത്തേക്ക് സാധാരണഗതിയിൽ മമ്മൂട്ടി അന്യഭാഷയിൽ പോയി കഴിഞ്ഞാൽ ഒരിക്കൽ പോലും അദ്ദേഹം നായക തുല്യമല്ലാത്തതോ അല്ലെങ്കിൽ നായകനായിട്ട് അല്ലാത്തോ ഒരു ക്യാരക്ടറും ചെയ്തേ നമുക്ക് കാണാൻ അദ്ദേഹത്തിന്റെ കരിയർ മുഴുവൻ എടുത്തു നോക്കുമ്പോഴും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടാകാം. അതൊക്കെയുള്ള ചർച്ചകൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഈ സിനിമ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നായക തുല്യമായ ക്യാരക്ടർ തന്നെയാണ് മമ്മൂട്ടി ചെയ്യുന്നത്. അതിൽ കൂടുതൽ വില്ലൻ എന്നുള്ള വേഷമൊക്കെയാണ്. കാരണം മമ്മൂട്ടിയുടെ വില്ലൻ റോളുകൾ കാണാൻ ഈ ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾ വലിയ താല്പര്യമായിട്ട് തന്നെ നിൽക്കുന്നതാണ്. അന്നു മുതൽ കേട്ടുവരുന്ന ഒരു കാര്യമാണ് ഇതിന്റെ പ്രതിഫലത്തെക്കുറിച്ചും. ഇതുവരെ മലയാള സിനിമയിൽ കിട്ടിയിരിക്കുന്ന ഒരു നടന് കിട്ടിയിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിഫലത്തിലാണ് മമ്മൂട്ടി ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടതാണ്. പക്ഷേ മമ്മൂട്ടി എന്ന നടനെ കുറിച്ച് പറയുമ്പോൾ പ്രതിഫലം എന്ന് പറയുന്നത് ആരാധകർക്കോ വേറെ ആർക്കുമോ അതൊരു വലിയ താല്പര്യമുള്ള വിഷയമല്ല. അദ്ദേഹത്തിന്റെ ആഗ്രഹം ആർത്തി എന്ന് പറയുന്നത് സിനിമകളോടാണ്, കാശിനോടല്ല എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു കാര്യവും കൂടിയാണ്. എന്താണേലും ഇവിടെ ഈ പറഞ്ഞ പോലെ ഏജന്റ് എന്ന സിനിമയുടെ അദ്ദേഹത്തിന്റെ റെന്യൂമറേഷൻ ഒന്ന് പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളൊരു അഭ്യൂഹങ്ങൾ തന്നെയാണ് വരുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുന്ന വാർത്തകൾ അനുസരിച്ചിട്ട് ഒരു മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ ഒരു മലയാള നാടനെ ഇതുവരെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിഫലം അല്ലെങ്കിൽ കണ്ണു തള്ളിപ്പോകുന്ന ഒരു പ്രതിഫലമാണ് കൊടുത്തിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിന്റെ എമൗണ്ട് ഏകദേശം 16 കോടി ആണ് എന്നുള്ളതാണ്. 16 കോടി എന്ന് പറയുമ്പോൾ ഭീഷ്മപർവം പോലെ ഒരു 100 കോടി ക്ലബിൽ കയറിയിരിക്കുന്ന ഒരു സിനിമയ്ക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രത്തോളം ഭീകരമായ ഒരു എമൗണ്ട് ആണ്. അപ്പോൾ ആ ഒരു സിനിമയിൽ മമ്മൂട്ടി അങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും പ്രത്യേകത തന്നെ ഉണ്ടാകുമെന്ന് ഉറച്ച വിശ്വാസം തന്നെയാണ് എല്ലാവർക്കും. ഇപ്പോൾ അപ്പൊ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തരണം. ഗ്രേപ്പ് മീഡിയാസ്.